നമസ്കാരം നന്മ മറ്റൊരു ഫുൾ ലോഡ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അമേരിക്കൻ മസിൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഒരു നന്മൻ ഒരു ഹെവി വണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നന്മനെ ഒന്ന് പരിചയപ്പെടുത്തി വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഉണ്ടെന്ന് അറിയാം. നന്മൻ പേര് പറഞ്ഞേ. ഹായ്, ദീപേഷ്. ദീപേഷ് നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രം. കഴക്കൂട്ടം. ഞാൻ ബാലരാമനാണ് കേട്ടോ. ശരിക്കും അപ്പൊ ഇന്ന് ഏത് വണ്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞേ? ഇത് ഡോട്ട് ചാർജർ സ്കാറ്റ് പാക്ക് 2020 അടിപൊളി. അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊരു പ്രൊഫൈല്. ഇപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നമ്മൾ പൊതുവെ ചാർജറിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിന് കാരണം ഒന്ന് ഇത് സ്കാറ്റ് പാക്ക് ആണ്, പിന്നെ ഇത് 2020 മോഡലും കൂടെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ബാഡ്ജിങ് സ്കാറ്റ് പാക്കിൽ മാത്രം വരുന്ന ഒരു ബാഡ്ജിങ്ങാണ്. അതേപോലെ ഈ കാണുന്ന ഒരു എയർവെൻറ്റില്ലേ, ഇത് പണ്ട് USP വണ്ടികളിലകത്തൊക്കെ വന്നിരുന്നു, പക്ഷേ 2020 മുതലാണ് GCC ലീസ് ആണ് വരാൻ തുടങ്ങിയത്. അതേപോലെ ഈ കാണുന്ന നമ്മുടെ റേസിംഗ് സ്ട്രൈപ്സ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഈ മോഡലുകളിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഈ എയർ സ്പൂൾ നോക്കുകയാണെങ്കിൽ ഈ 5.7 ലിറ്ററിൻ്റെ മേളിലോട്ടുള്ള വണ്ടികളിലാണ് ഇത് വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ സ്കാറ്റ് പാക്കിനകത്ത് ഇത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്തും കുറച്ച് ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ബൾബൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായി, ഇത് ആക്ച്വലി നമ്മുടെ ഡീലറിൻ്റെ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഇത് റിമൂവ് ചെയ്ത് കളയുന്ന സാധനമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് നാൾ അതിൻ്റെ ലിപ്പിനൊരു പ്രൊട്ടക്ഷൻ കിട്ടിക്കോട്ടെ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കണ്ണിപിടിക്കുന്നത് അലോയ്, പുതിയ അലോയ് ഒരു രക്ഷയില്ല, അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവർ. അതേപോലെ ഈ ഇത് ആക്ച്വലി സ്കാറ്റ് പാക്കിൻ്റെ ഒരു ലോഗോ ആണ്, എസ് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു പുതിയ ലോഗോ ആണ് ഡോഡ്ജ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബ്രഹ്മോവിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഇതിപ്പോൾ 20-inch ടയറാണ് കിടക്കുന്നത്. സാധനം കാണാൻ നല്ല ഹെവി ആയതുകൊണ്ട് ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ അതേപോലെ ഇവിടെ 392 Hemi എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അതേപോലെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വണ്ടി കുറച്ച് താന്നിരിക്കുന്ന പോലെ കുറച്ചുകൂടെ മാസീവ് ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ശരിക്കും ചാർജറിൻ്റെ ഈ ഒരു V8 വെർഷനുകളിൽ മാത്രമേ നമുക്ക് ഈ ലുക്ക് കിട്ടത്തുള്ളൂ. V6 അല്ലെങ്കിൽ ഒരു 3.6 ലിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു താഴ്ന്ന പോലെ ഒരു ഫീലോ അല്ലെങ്കിൽ ഒരു ഹങ്കി ഫീലോ നമുക്ക് കിട്ടത്തില്ല. അതേപോലെ ബാക്കിലേക്ക് വരാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ഫില്ലർ ക്യാപ്പ് വരുന്നത്. അതേപോലെ താഴ്ത്ത് പിന്നെയും നമ്മുടെ അടിപൊളി അലോ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരാണെങ്കിൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നിങ്ങൾക്കറിയാം, ഡോഡ്ജിൻ്റെ സിഗ്നേച്ചർ ടെയിൽ ലാമ്പ് തന്നെയാണ്. ഏതൊരു ട്രാഫിക് സിഗ്നലിലായാലും അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ലോട്ടിലായാലും ഈ ലൈറ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഡോഡ്ജ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിംഗ്. പിന്നെ അതേപോലെ താഴേക്ക് വരാണെങ്കിൽ ഇവിടെ സ്കാറ്റ് പാക്കിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സ്പോയിലർ ഉണ്ടല്ലോ, ആക്ച്വലി ചെറിയ വണ്ടികൾക്ക്, അതായത് 3 ലിറ്റർ 3.6 ലിറ്റർ വണ്ടികൾക്കകത്തൊന്നും നമുക്ക് ഇത് ഈ കളറിൽ കിട്ടത്തില്ല. ബോഡി കളറിൽ തന്നെയാണ് നമുക്ക് പൊതുവെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ താഴത്തുള്ള ഒരു എയർവെൻ്റ് ഉണ്ട്. ഈ സംഭവം ചെറിയ മോഡലുകളിലൊന്നുമില്ല, ഈ V8 മോഡലുകളിൽ മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. അതേപോലെ നമ്മുടെ റേസിംഗ് സ്ട്രൈപ്സ് ഇതുവരെ വരുന്നുണ്ട്. ഇതേ താഴത്ത് നോക്കി ഡ്യുവൽ എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ക്യാമറയുണ്ട്, താഴത്ത് 4 sensors ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇവിടെ പുറകിൽ നിന്ന് വരുന്നത്. പിന്നെ വേണമെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ ഡിക്കി തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്, അതും കൂടെയാണ് ഇവിടെ പുറകിൽ വരുന്നത്. വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരാണെങ്കിൽ ഓഫ്കോഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡ് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, ഇവിടെ ഫ്യൂൽ ഫില്ലർ ക്യാപ്പിൽ നിന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഓഫ്കോഴ്സ് ഡോഡ്ജിൻ്റെ നമ്മുടെ മസിൽ ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു മസിൽ ലൈനാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ചലഞ്ചർ പോലെ ഇവിടെ വന്നിട്ട് കയറുന്ന ഒരു സംഭവമല്ല, കുറേ കൂടെ എന്താ പറയുക, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മസിൽ ലൈനാണ് ഇതിനകത്ത് വരുന്നത്. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറിയാലോ. ഇനി വണ്ടിയുടെ അകത്തേക്ക് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടോ, ഡ്യുവൽ ടോണിലുള്ള ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, ഇത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ ഡ്യുവൽ ടോണിൽ നല്ല സ്പോട്ടി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ കളർ മാറുമ്പോൾ ഇത് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ ഈ സീറ്റ് ഇതിപ്പോൾ സ്കാറ്റ് പാക്കിൻ്റെ സ്പെഷ്യൽ സീറ്റാണ്, ഷിഫോൺ ലെതറാണ് ഇതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കാറ്റ് പാക്ക് ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനും വണ്ടിയുടെ കളർ മാറുന്നതനുസരിച്ച് ഇതിൻ്റെയും കളർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഏകദേശം ഇതേപോലെ തന്നെയാണ് ചലഞ്ചറിൻ്റെയും ഇൻറ്റീരിയർ വരുന്നത്. ഒരൊറ്റ വ്യത്യാസം ഈ ഡാഷിൻ്റെ ഒരു ഷേപ്പിലും കോണ്ടോറിലുമാണ്. ഇത് കണ്ടോ, ഇവിടുത്തേക്ക് കോണ്ടോർ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ ചലഞ്ചറിൽ എന്താ പറയുക, ഇത്തിരി നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാൽ ബാക്കിയെല്ലാം ഇതേ ഈ ഊന്നുപടി പോലുള്ള ഗിയർ ഷിഫ്റ്റ് ലിവർ ഞാൻ അതിനകത്ത് കാണിച്ചു തന്നായിരുന്നു. അതേപോലെ എല്ലാ സെറ്റപ്പും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൺട്രോൾസ് എല്ലാം സെയിമാണ്, ഞാൻ പറഞ്ഞ് വർപ്പിക്കുന്നില്ല. പിന്നെ ഇതിൽ പാഡിൽ ഷിഫ്റ്റ് വേറെ വരുന്നുണ്ട്. മറ്റേത് SX3 ആയിരുന്നുകൊണ്ട് അതിനകത്ത് പാഡിൽ ഷിഫ്റ്റ് ഉണ്ടായില്ല. വീട് മോഡലുകളെല്ലാം ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വരാണെങ്കിൽ ഇതിന് ചലഞ്ചറിനെ അപേക്ഷിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ 2 doors ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല സ്ഥലസൗകര്യമുള്ള സീറ്റുകളുണ്ട്. ഇപ്പോൾ ചലഞ്ചറിലാണെങ്കിൽ ഒറ്റ എന്താ പറയുക, മൊത്തത്തിൽ 2 doors ഉള്ളൂ. ഇതിനാണെങ്കിൽ 4 doors ഉണ്ട്. അത് മാത്രമല്ല സീറ്റിൽ കയറിയിരിക്കാൻ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ചലഞ്ചറിൽ ഒരു രക്ഷയില്ല, സീറ്റ് ഉണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയും ബാക്കിൽ ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കിയാലും ഡ്യുവൽ ടോൺ ഫിനിഷിൽ ഞാൻ പറഞ്ഞ പോലത്തെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 AC വെൻറ്റുകൾ വരുന്നുണ്ട്. സീറ്റ് കൂളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഹീറ്റിങ്ങിൻ്റെയും. പിന്നെ അതേപോലെ താഴത്ത് USB
ചാർജർ കണക്ട് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴേ ഈ ഫ്രണ്ടിലത്തെ സീറ്റിന് നല്ല ബൾക്കി ഫീലിംഗ് തോന്നുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടിയുടെ പുറത്തിറങ്ങി ബോണറ്റ് തുറന്ന് എഞ്ചിൻ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, നമ്മുടെ അമേരിക്കൻ മസിലിൻ്റെ ഹൃദയമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നത് 6.4 ലിറ്റർ 485 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു V8 എഞ്ചിനാണ്. അത് മാത്രമല്ല അത് SRT പവേഡും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ നിന്ന് നമ്മുടെ 4 സിലിണ്ടറിൻ്റെ കാര്യങ്ങളും രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എനിക്കൊരു വ്യത്യാസം തോന്നിയെന്നു വെച്ചാൽ കുറച്ചുകൂടെ സ്പേസ് ഉള്ള പോലെ തോന്നും. ബാക്കിയുള്ള നമ്മൾ കണ്ട വണ്ടികളെല്ലാം തന്നെ കുറേ കൂടെ പാക്ഡ് ആയിട്ട് തോന്നിയ പോലെ തോന്നി. ഇത് എന്താ പറയുക, ഇതിൻ്റെ എന്താ ഈ ഷെല്ലിൻ്റെ കുറച്ച് ഷേപ്പൊക്കെ വ്യത്യാസം വന്നുകൊണ്ട് കുറച്ചുകൂടെ സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി കാണാൻ പോകുന്ന ഈ വണ്ടിയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇതിന് ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്മുടെ ക്രൈസ്ലർ 300 സിക്കാതും ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. ഇതിനും പിന്നെ ക്രൈസ്ലറിനും മാത്രമാണ് ഇത്രയും ബൂട്ട് സ്പേസ് ഉള്ളത്. അപ്പോൾ അതായത് ഇപ്പം നിങ്ങൾക്കൊരു മസിൽ കാർ വേണം, എന്നാൽ നിങ്ങളുടെ ഒരു ഫാമിലി പരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ വണ്ടി ഈ ചാർജറോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്ലർ 300 തന്നെയാണ്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം കുറച്ചുകൂടെ ഒരു ബീസ്റ്റ് ലുക്ക് ഈ സംഭവത്തിന് തന്നെയാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം ചോദിക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിൽ അടുത്ത ഐറ്റം ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ കേട്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചേ. ഹായ് വാ, ഒന്ന് കാലു കൊടുത്തേ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് സാധനത്തിൻ്റെ സൗണ്ട്? അപ്പോൾ എന്തായാലും സൗണ്ടും പൊളിച്ചു, എഞ്ചിൻ്റെ എന്താ പറയുക സ്പെക്സ് കണ്ടാലും പൊളിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഇനിയൊന്ന് കണ്ടു നോക്കാം. ഈ വണ്ടിക്ക് 4 ഡ്രൈവിംഗ് മോഡാണ് വരുന്നത്, ട്രാക്ക്, സ്പോർട്ട്, കസ്റ്റം, ഓട്ടോ. ഇതിനകത്ത് നമ്മളിപ്പോൾ സ്പോർട്ടാണ് ഇട്ടിട്ട് ഓടിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ലോഞ്ച് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കാം. അടിപൊളി വീൽ സ്പിന്ന്. ഇത്രയും ലോങ് ആയിട്ട് എനിക്ക് തോന്നില്ല നമ്മൾ ക്രൈസ്ലറിലോ ചാർജറോ ചലഞ്ചറിലോ ഇത്രയും ലോങ് ആയിട്ടുള്ള വീൽ സ്പിന്ന് കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇനി നമുക്ക് റോഡിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ ഒന്ന് കണ്ടു നോക്കാം. റോഡും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കംപ്ലീറ്റ് കാലിയായിട്ടുള്ള റോഡാണ്. നോക്കിയ 150 കിലോമീറ്റർ സ്പീഡ് നോക്കി നിൽക്കുന്ന നേരം കൊണ്ടാണ് ഈ വണ്ടി എത്തുന്നത്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും Exit 55 എന്നാണ് ഇത് പറയുന്നത്. നിങ്ങളിപ്പോൾ മോവ്ലോക്സിൻ്റെ വീഡിയോയിലും സൂപ്പർ കാർ ബ്ലോണ്ടിയുടെ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടുണ്ടാവും. കണ്ടോ, ഞങ്ങൾ എത്തി ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈറ്റൊക്കെ പോയി തുടങ്ങി, അതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു ഫുള്ളിയോട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.